നമസ്കാരം കുവൈറ്റിൽ പൊതുമാപ്പ് രജിസ്ട്രേഷന് ഇന്ത്യക്കാർക്ക് അനുവദിച്ച സമയം അവസാനിച്ചു അഞ്ചു ദിവസത്തിനകം ആറായിരത്തോളം പേർ രജിസ്റ്റർ ചെയ്തുവെന്നാണ് വിവരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയവരെ വിവിധ ഷെൽട്ടറുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് കാലാവധിയുള്ള പാസ്പോർട്ട് കൈവശമുള്ളവരുടെ രജിസ്ട്രേഷനാണ് പൂർത്തിയായത് ഫർവാനിയ ജലീബ് അൽ ഷ്യൂഖ് എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടു വീതം കേന്ദ്രങ്ങളാണ് പൊതുമാപ്പ് രജിസ്ട്രേഷന് വേണ്ടി ആഭ്യന്തര മന്ത്രാലയം സജ്ജീകരിച്ചത് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെ തീയതികളിൽ താമസരേഖകളിൽ ഇല്ലാത്ത ആറായിരത്തോളം ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്തത് പൊതുമാപ്പിൽ നാട്ടിൽ പോകുന്നവരുടെ യാത്രാ ചെലവ് കുവൈറ്റ് തന്നെയാണ് വഹിക്കുക ഏപ്രിൽ മുപ്പത് വരെയാണ് പൊതുമാപ്പ് കാലാവധി ഇന്ത്യയിൽ വിമാന സർവീസുകൾക്ക് വിലക്ക് തുടരുന്നതിനാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരുടെ യാത്രയിലെ അനിശ്ചിതത്വം തുടരുകയാണ് അതിനിടെ പാസ്പോർട്ടോ ഔട്ട് പാസോ ഇല്ലാത്ത നിരവധി പേർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ടില്ല എംബസി അടിയന്തര യാത്രാരേഖ അനുവദിക്കാതെ ഇത്തരക്കാർക്ക് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനുമാവില്ല ആവില്ല പൊതുമാപ്പ് ഉപയോഗിക്കുന്നവരെ കുവൈറ്റ് സർക്കാർ സൗജന്യമായി നാട്ടിലെത്തിക്കും എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ അനുകൂല തീരുമാനം അറിയിച്ചിട്ടില്ല പൊതുമാപ്പ് ഉപയോഗിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് സർക്കാർ വ്യക്തമാക്കി എംബസി നിയോഗിച്ച വളണ്ടിയർമാർ മുഖേന പാസ്പോർട്ടിന് അപേക്ഷിച്ചവർ ഇപ്പോൾ പൊതുമാപ്പ് രജിസ്ട്രേഷൻ വരേണ്ടെന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത് അവർ രേഖകൾക്കായി എംബസിയിലേക്കും വരേണ്ടതില്ല എമർജൻസി സർട്ടിഫിക്കറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ അവരെ അറിയിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് എംബസി വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് എന്നത്തേക്ക് ശരിയാകുമെന്ന് വ്യക്തമായിട്ടില്ല ഏഴായിരത്തോളം പേർ എംബസിയിൽ ഔട്ട് പാസിന് അപേക്ഷിച്ചിട്ടുണ്ട് പാസ്പോർട്ടുള്ള ചിലരും അജ്ഞത കാരണം ഔട്ട് പോസ്റ്റിന് അപേക്ഷിച്ചിട്ടുണ്ട് പാസ്പോർട്ട് സിവിൽ ഐ ഡി എമർജൻസി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൈവശമില്ലാത്തവർ ഫർവാനിയ ബ്ലോക്ക് ഒന്നിലെ ഗേൾസ് പ്രൈമറി സ്കൂളിൽ തിരിച്ചറിയൽ പരിശോധനയ്ക്ക് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം ചേർന്നാലും താഴെ മാത്രമേ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യക്കാർ ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ പൊതുമാപ്പ് പേർ പ്രയോജനപ്പെടുത്തിയിരുന്നു പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ എത്തുന്നവർക്ക് സഹായവുമായി ടീം വെൽഫെയർ ഹെൽപ് ഡെസ്കും പ്രവർത്തിച്ചു ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ നിശ്ചയിച്ച മുഴുവൻ ദിവസം ടീം വെൽഫെയർ ഡെസ്ക് സജീവമായിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം എംബസിയുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിയത് വിവിധ സംഘടനകളുടെ വളണ്ടിയർമാരാണ് പൊതുമാപ്പ് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിലും ടീം വെൽഫെയർ വളണ്ടിയർമാർ സേവന രംഗത്ത് സജീവമായിരുന്നു